സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റെഡ്മി നോട്ട് 10 ആണ്, 10 പ്രോ എന്നതല്ല. 12,000 റുപ്പീസ് അതാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. അതുകൂടാതെ ഇത് ആമസോണിൽ ഫ്ലാഷ് സെയിലിൽ വന്നുകൊണ്ടിരുന്നതാണ്. സോ ഇതെടുത്ത് എബൌട്ട് 2 ആഴ്ച അടുപ്പിച്ചായി. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം എന്നൊരു കാര്യം, അതായത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. Cause you're trying to stay strong and fake a smile until I look away. രീതിയിലും എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നന്നായിരിക്കണം ആസ് റെഗുലർ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ 2-3 ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷേ അതിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല. അത് വലിയൊരു മാറ്ററാണ്. അതുകൂടാതെ ഏറ്റവും USB ആയിട്ട് വരുന്നത് നല്ല ക്യാമറയുണ്ട്. അതുകൂടാതെ ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, മുകളിലും താഴെയും ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത് അലൈൻ ചെയ്തേക്കുന്ന ക്രോസ് ആയിട്ടാണ്. ഒരെണ്ണം ഈ സൈഡിൽ വരുന്നു, ഒരെണ്ണം ഈ ഒരു സൈഡിൽ വരുന്നു. അപ്പോൾ ഈ ഫോണിൻ്റെ റിവ്യൂവിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റാൻ്റെ പെട്ടെന്ന് ഇതിൻ്റെ പ്രോസും കോൺസും ഒക്കെ പറഞ്ഞ് തീർക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ 48 MP ക്യാമറ വരുന്നുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ട്. 48 MP ക്യാമറ ഓപ്ഷനിൽ ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ എബൌട്ട് 10 to 10 MP ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതായത് ഫയൽ നല്ല ഹെവി ആയിട്ടാണ് വരുന്നത്, നല്ല സൈസ് ഉണ്ട്. പക്ഷേ കിട്ടുന്ന ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല ഡീറ്റെയിലാണ് വരുന്നത്. ദെൻ വേറെ കാര്യം പറയേണ്ടതെന്ന് പറയുമ്പോൾ വൈഡ് ലെൻസ് വരുന്നുണ്ട്, 8 MP വരുന്നത്. പക്ഷേ അതിൽ ഡീറ്റെയിലിംഗ് കുറവാണ്, ഞാൻ ഒരിക്കലും നല്ലത് പറയത്തില്ല. നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിലത്തെ മെയിൻ 1080p 60 25 FPS നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജ് കിട്ടും. അത് നൈറ്റ് പെർഫോമൻസ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിൽ എബൌട്ട് 8 out of 10 നമുക്ക് ഷുവർ ആയിട്ടും കൊടുക്കാം. വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓഡിയോ പിക്ക് ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഈ ഒരു ബഡ്ജറ്റിലുള്ള റേഞ്ചിൽ നമുക്ക് MI സ്മാർട്ട് ഫോണിൽ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. സ്റ്റേ ഹോം സ്റ്റേ സേഫ്, കറക്റ്റ്. ഇവൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്കെപ്റ്റിക്കാണ് ആ കാര്യത്തിൽ. അതായത് ഓൺ പേപ്പർ നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസസ്സറാണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രോസസ്സർ ഒക്ടാകോർ ആണ്, കാരണം ഈ ഒരു പ്രോസസ്സർ വേറെ ഒരു ഫോണിലും വരുന്നില്ല. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIUI ആ ഒരു പ്രോബ്ലം, MIUI 12 ആ ഒരു ഓവറായിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളുമാണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ഒരു സ്വല്പം ലാഗാണ്, എല്ലാത്തിനും ലാഗാണ്. പക്ഷേ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മൾട്ടി ടാസ്ക് ആണെങ്കിലും സുഖമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇപ്പോൾ സ്വല്പം നേരം മുമ്പ് ഞാൻ പുതിയ അപ്ഡേറ്റ്, സ്റ്റേബിൾ അപ്ഡേറ്റ് MIUI 12 ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നി ഓവറോൾ യൂസ് ചെയ്യുമ്പോൾ. അതുകൂടാതെ തന്നെ ഇപ്പോൾ എന്താണ് പറയേണ്ടത്, ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. ഗെയിമിംഗ് ഞാൻ ഗെയിം പലതിലും ചെറിയ ഗെയിംസ് എല്ലാം കളിച്ചു നോക്കി, എന്നിട്ടും അതിൽ ഫ്രെയിം ഡ്രോപ്പ് വരുന്നു. അത് റെഗുലർ യൂസറിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഹാർഡ് കോർ ഗെയിമേഴ്സ് ഒന്നും ഒരു കാരണവശാലും, ഗെയിമിങ്ങിനോട് താല്പര്യമുള്ളവർ അധികം കളിക്കുക, ഗെയിമിംഗ് പെർഫോമൻസ് ഭയങ്കര മോശമാണ് കേട്ടോ. കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും നല്ല രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മേ ബി ഫ്രണ്ടിൽ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള അപ്�േറ്റ്സിൽ ഇത് ശരിയാവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോഴും അത് MIUIയുടെ ഫോണാണ്, ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ അപ്ഡേറ്റ്സിൽ റെഡിയാവുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അത് വലിയൊരു ഡീൽ ബ്രേക്കർ അല്ല. നിങ്ങൾ കാഷ്വൽ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷുവറായിട്ടും ഈ ഫോൺ യൂസ് ചെയ്യാം. പിന്നെ ഒരു 5000 mAh ബാറ്ററി വിത്ത് 33W ഫാസ്റ്റ് ചാർജർ ഇൻ ബോക്സ് വരുന്നുണ്ട്. ഇതാണ് ചാർജർ. ഫോണിനെക്കാട്ടിലും നല്ല ഹെവിയാണ് ചാർജർ. പല ഫോണുകളും നോക്കുമ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളിൽ പറയുമ്പോൾ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള 178 gram എന്തോ വരുന്നുള്ളൂ.
നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇവൻ. അത് ഹാൻഡ്സിൽ പിടിക്കുമ്പോൾ നല്ല രീതിയിൽ കമ്പയർ ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഇതിൽ ബാക്ക് സൈഡ് ഗ്ലാസ് ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ബാക്ക് പോളികാർബണേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇതിന് ഹാപ്റ്റിക് സെൻസർ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഐഫോണിൽ വരുന്ന ഈ നമ്മുടെ വൈബ്രേഷൻ ഉണ്ടല്ലോ, നമുക്ക് കോൾ വരുമ്പോൾ വൈബ്രേഷൻ വരുന്ന ഹാപ്റ്റിക് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യമുണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കും, ഇത് നമ്മുടെ പഴയ നോക്കിയയുടെ ഫോണിൻ്റെ മോഡൽ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ വരുന്ന വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സഡനാണ്, അതുകൂടെ അതൊരു സുഖമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിലിപ്പോൾ ടൈപ്പ് ചെയ്യാൻ തന്നെ വരുന്ന വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ ആണ് പറയേണ്ട, ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യും. അതൊരു വലിയ കാര്യമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫോണിൽ. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു റിങ് വരുന്നുണ്ട്. എനിക്കത് വലിയ പ്രാക്ടിക്കലി വലിയ ഇഷ്ടപ്പെട്ടതല്ല. ഇത് ഡോട്ട് ആണ് വരുന്നത്, ഡോട്ട് നോച്ച് ആണ്. നോച്ച് കാണുന്നത് അല്ലെങ്കിൽ ക്യാമറ ഹോൾ കാണുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യക്കുറവാണ്. സ്പീക്കറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ 12,000 bucks സ്റ്റീരിയോ സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഇവൻ കിടുകിടുലുമാണ്. അതായത് നമുക്ക് സ്റ്റീരിയോ ഇഫക്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിൽ ചെറിയൊരു കളിപ്പീരുമുണ്ട്. ഇതില്ല മെയിൻ സ്പീക്കർ, താഴത്തെ വരുന്ന സ്പീക്കർ നല്ല രീതിയിലുള്ള സൗണ്ടും ഓഡിയോ ക്വാളിറ്റി ബേസും നല്ല രീതിയിൽ തരുന്നുണ്ട്. പക്ഷേ ഈ മുകളിലോട്ട് വരുമ്പോൾ ഉള്ള ഈ ഒരു സ്പീക്കർ എന്ന് പറയുമ്പോൾ, അതായത് ഈ ക്രോസായിട്ടാണ് വരുന്നത്, ഈ ഒരു സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടോപ്പിലത്തെ ഇയർ പീസിൻ്റെ സെയിം ആ ഒരു സ്പീക്കർ തന്നെയാണ്, പക്ഷേ ലൗഡായിട്ട് കേൾക്കുന്നു. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീരിയോ ഇഫക്റ്റിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ല രീതിയിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് വരുന്നതൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും, നമുക്കത് ഡിഫൈൻ ചെയ്ത് അറിയാനും പറ്റും. പക്ഷേ ഒരു പ്രോപ്പർ ഒരു സോങ് ഒക്കെ കേൾക്കുന്ന ടൈമിൽ എന്താ പറയണ്ടേ, എവിടെയൊക്കെയോ ഒരു മിസ്സിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ബാസ് കുറവ്, റൈറ്റ് സൈഡിൽ ബാസ്, ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു ഫീല്, വല്ലാത്ത ഫീല്. അപ്പോഴത് ഞാൻ പറഞ്ഞു 12,000 വലിയ ഡീലാണ്, കിടു ഡീലാണ്. പക്ഷേ എന്നാലും പ്രീമിയം ഫോണിൽ വരുന്ന സ്റ്റീരിയോ സ്പീക്കറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം വിട്ട് പോയാൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന സെൻസർ, അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ട് സൈഡ് മൗണ്ടഡ് ആണ് വരുന്നത്. നിങ്ങളുടെ കൈ കുറച്ചെങ്കിലും നനഞ്ഞും അല്ല ഒരു ഒരു ഏതെങ്കിലും രീതിയിൽ പ്രോപ്പർ അല്ലാതെ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ആവാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ് അങ്ങനെ കുറച്ച് ടൈം എടുക്കും. പിന്നെ മെയിനായിട്ടും ഞാൻ പറഞ്ഞത് ഇവൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം, നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് നല്ല ഗ്രാഫിക്സോടെ നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ചാർജിങ് നടക്കുന്നുണ്ട്. ഈ 5000 mAh വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. കാരണം വെയിറ്റ് റിഡക്ഷൻ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ 1 day ഉറപ്പായിട്ടും നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടേ ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഈ ഹാർഡ് കോർ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്താലേ നന്നായിട്ട് വാഷ് ഔട്ട് ആകത്തുള്ളൂ. അതുകൂടാതെ ക്യാമറയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആപ്പ് ഇത് ബാറ്ററി തീരാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഈ ക്യാമറ ആപ്പൊക്കെ ഓപ്പണായി വരാനും വർക്ക് ചെയ്യാനും കറക്റ്റ് ഒരു ഇതൊക്കെ എടുക്കാൻ സ്വല്പം ഒരു ടൈം എടുക്കുന്നുണ്ട്. ചെറിയൊരു ലാഗിൻ്റെ ഒരു ഇതുണ്ട്. ഫോക്കസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈം നമ്മൾ ഒന്ന് കീപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന നല്ല കാര്യമായിരിക്കും. നല്ല രീതിയിലൊരു ഡെഫിനിഷനുള്ള സാധനം വരുന്നുണ്ട്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 48 MP ക്യാമറ ഓപ്ഷൻ വെച്ച് നമ്മൾ അൾട്രാ HD എന്നൊക്കെ കാണിച്ച് നമ്മൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ സ്വല്പം ടൈം എടുക്കും അത് ലോഡാവാൻ, ബട്ട് സ്റ്റിൽ സംഭവം കാണിക്കും. സംഭവം കാണിച്ച് കഴിയുമ്പോൾ ഇത്രയും ഡെഫിനിഷനിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറേയും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുള്ളതാണ്. ദെൻ പിന്നെ ഇതിൻ്റെ മാക്രോയിൽ ക്യാമറയിലോട്ട് വരുമ്പോൾ പേഴ്സണലി പലപേരും നല്ല റിവ്യൂസും നല്ല കാര്യങ്ങളും പറഞ്ഞെങ്കിലും എനിക്ക് തീരെ ആ ഫുട്ടേജ് ഒരു സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയേണ്ടതായിരുന്നു, ഞാൻ മിസ്സായി പോയത്. ഇവൻ്റെ സ്ക്രീനിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട്, ഇതൊരു 60Hz സ്ക്രീൻ ആണെങ്കിൽ പോലും ഇത് SAMOLED സ്ക്രീനാണ് വരുന്നത്. അതുകൂടാതെ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഗ്ലാസ്സിന് വലിയ പ്രോബ്ലം ഒന്നും വരത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. തട്ടിയാലും മുട്ടിയാലും ഒന്നും വലിയ സ്ക്രാച്ചസ് ഒന്നും വരത്തില്ല, ഒരു കാര്യം നല്ലത്. SAMOLED സ്ക്രീന് പഴയ MIUI 1080p സ്ക്രീൻ, ഫുൾ HD സ്ക്രീൻ വരുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കളേഴ്സ് കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് ഉള്ള ഒരു കളറ്, കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരു കളറായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ പറയത്തക്ക ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. മേ ബി ഞാൻ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺസ് ആകുമ്പോൾ കുറച്ചും കൂടെ അധികം കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യാണ്. പക്ഷേ ഇത് ഭയങ്കര നാച്ചുറലായിട്ടുള്ളതാണ്. പക്ഷേ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്, ഒരു രക്ഷയില്ലാത്ത.
പിന്നെ റെഗുലർ മൈയുടെ ഫോണിൽ കാണുന്ന പോലെ ഒരു സെൻസർ വരുന്നുണ്ട്, ടി വിയുടെ റിമോട്ട് സെൻസർ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് സെൻസർ. ആ ഒരു വലിയ കാര്യമാണ്. പിന്നെ റെഗുലറായിട്ട് നമ്മളുടെ ബാക്കി ഉള്ള എല്ലാ കാര്യവും, വൈഫൈ സ്പീഡ്, ബ്ലൂടൂത്തിൻ്റെ സ്പീഡ്, കണക്ടിവിറ്റി, അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴുള്ള വൈഫൈ കോള്, അങ്ങനെയൊരു കാര്യം. പിന്നെ എന്താണ് പറയുന്നത്, L1 ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റേണൽ മെമ്മറിയുടെ സ്പീഡ് വളരെ കൂടിയ ഇതാണ്, അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. പിന്നെ ഇതിനെല്ലാം അപ്പുറം ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഒരു സ്റ്റാൻസ്, അതായത് ഇത്രയും വലിയൊരു ഒരു എന്താ പറയേണ്ടത്, ഈ ക്യാമറ, ഈ ഫോൺ യൂഷ്വലി കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫോണാണ്. ഭയങ്കര ഓവറായിട്ട് റൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല റിയൽമിയിൽ കാണുന്ന പോലെ. അതുകൂടാതെ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബട്ടൺസിൻ്റെ ഫീലൊക്കെ നല്ല ടാക്റ്റൈൽ ഫീലും ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയതായിട്ട് ഈ ഫോണിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു 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 ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ നിങ്ങളുടെ എന്ന് പറയുമല്ലോ പെർഫോമൻസ് ഭയങ്കരമായിട്ട്, ഗെയിം കളിക്കുക അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും ഇവൻ സൂപ്പറാണ്. ഗെയിം കളിക്കാൻ താല്പര്യമുണ്ട്, ഗെയിമിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഗ്രാഫിക്കൽ വർക്ക്സ് കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ നോക്കുന്നതായിരിക്കും. X3 പോക്കോ X3 നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബെഞ്ച് മാർക്കിൽ കിട്ടില്ല, ബെഞ്ച് മാർക്കാണ്. പക്ഷേ എന്താണെന്നറിയില്ല, MI ഭാഗത്തുനിന്ന് സംഭവിച്ചത് സ്വല്പം സ്ലോ ആണ്. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓൾസോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിലും എന്നെ അറിയിക്കുക. എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്.